ഓൾ അസ്സലാമു അലൈക്കും വെൽക്കം ടു സാബി ജംഷി വ്ലോഗ്സ് അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ ഇവിടെ തയ്യാറാക്കുന്നത് ഒരു അടിപൊളി ചിക്കൻ കറിയാണ് അപ്പോൾ നോമ്പൊക്കെ അല്ലേ അപ്പോൾ നോമ്പൊക്കെ തുറക്കാൻ നമുക്ക് പത്തിരിയുടെ കൂടെയൊക്കെ നല്ലൊരു കോമ്പിനേഷനായ ഒരു അടിപൊളി ചിക്കൻ കറിയാണ് അപ്പോൾ നമുക്കിത് എങ്ങനെ ചെയ്യുന്നു എന്ന് നോക്കാം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അപ്പോൾ ഞാൻ ആദ്യം 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ടേബിൾസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ട് വെളിച്ചെണ്ണ ഒന്ന് ചൂടായതിന് ശേഷം സിമ്പിളാട്ടോ നമ്മൾ സാധാ കറി ഉണ്ടാക്കുമ്പോൾ തന്നെ നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ് നോമ്പൊക്കെ തുറക്കാൻ നമുക്ക് പത്തിരിയുടെ കൂടെ അതുപോലെ തന്നെ എന്തിൻ്റെ കൂടെ ആണെങ്കിലും കറി പ്രത്യേകിച്ച് ചിക്കൻ കറി അങ്ങനത്തെ ഉള്ള ഐറ്റംസ് ഇറച്ചിക്കറിയൊക്കെ നമുക്ക് അപ്പത്തിൻ്റെ കൂടെയൊക്കെ നല്ല കോമ്പിനേഷനാണ് അപ്പം അതുപോലെ തന്നെ ചപ്പാത്തി അങ്ങനെയൊക്കെ ഉള്ളതിൽ നല്ല കോമ്പിനേഷനാണ് എൻ്റേതായ രീതിയിൽ എങ്ങനെ ചിക്കൻ കറി ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം എല്ലാവർക്കും കുറേ പേർക്ക് അറിയാവുന്നതായിരിക്കും അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ആണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അപ്പോൾ ഫസ്റ്റ് ഇത് വെളിച്ചെണ്ണയൊക്കെ നല്ലോണം ചൂടായി വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് സവാള ഇട്ട് കൊടുക്കാം ഇപ്പോൾ 2 മീഡിയം സവാളയാണ് യൂസ് ചെയ്തിരിക്കുന്നത് അതുപോലെ കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാം നല്ലോണം വൈൽഡ് വരുന്ന വരെ നമ്മൾ ഇളക്കി കൊടുക്കാം ഈ ടൈമിൽ കുറച്ചൊരു 1/2 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുള്ളൂ 1/2 ടേബിൾ സ്പൂൺ ഉപ്പ് സവാളക്ക് ആവശ്യമുള്ള ഉപ്പ് മാത്രം ചേർത്തിട്ട് നല്ലോണം പെട്ടെന്ന് വാടി വരാൻ വേണ്ടിയിട്ടാണ് എല്ലാവർക്കും അറിയാം പെട്ടെന്ന് വാടി വരാൻ വേണ്ടിയിട്ട് നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം നല്ലോണം വാടി വരണ വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം നല്ലോണം വാടി വരട്ടെ സവാളയ്ക്ക് ശേഷം നല്ലോണം വൈൻഡ് വന്നിട്ടുണ്ട് ഏകദേശം വൈൻഡ് വന്നതിന് ശേഷമാണ് 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആഡ് ചെയ്യണം അതും ഇതിൻ്റെ കൂടെ നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കണം അത് നല്ലോണം ആടി വന്നതിന് ശേഷം ഇട്ട് വന്നതിന് ശേഷമാണ് നമ്മൾ പൊടികളാണെങ്കിൽ ചേർത്ത് തുടങ്ങുന്നത് അതില്ലാതെ നമുക്ക് ഇതിനെ കഴിഞ്ഞ് തക്കാളി ആഡ് ചെയ്യാം അങ്ങനെ ചെയ്യാം സോ ഒന്നുകൂടെ നമുക്ക് ആ പൊടി ഒന്ന് ചേർത്ത് കൊടുക്കുകയാണ് എനിക്ക് നമ്മൾ ടേസ്റ്റ് കൊടുക്കുന്നത് പൊടികൾ ചേർത്ത് കഴിഞ്ഞിട്ട് തക്കാളി ചേർക്കുന്നു പൊടികൾ ചേർക്കുമ്പം ആ പൊടി ഒന്ന് നല്ലോണം വാടി മൂത്തതിന് ശേഷം അതായത് ആ എണ്ണയെ കിടന്നൊന്ന് നല്ലോണം ഫ്രൈ ആയതിനു ശേഷം ചേർക്കുമ്പോൾ വേറെ പ്രത്യേക ടേസ്റ്റാണ് ഇനി നമുക്ക് ഇതിനകത്ത് പൊടികൾ നമ്മൾ മട്ടൻ കറിയിൽ ചെയ്തതോടെ വറുത്ത് പറ്റിടും അപ്പോൾ നല്ലൊരു ടേസ്റ്റ് ആയിട്ടാണ് തോന്നിയത് വേറെ തക്കാളി ഇട്ടിട്ട് പൊടി വന്നേക്കാളും വളരെ ടേസ്റ്റ് ആയിട്ട് തോന്നിയത് ഇങ്ങനെ ചെയ്യുമ്പോഴാണ് അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് ഇഞ്ചി വെളുത്തുള്ളി നല്ലോണം വാടിയതിന് ശേഷം നമ്മൾ പൊടികൾ ചേർത്ത് കൊടുക്കാം മസാലകളൊക്കെ ചേർത്ത് കൊടുക്കാം ഇഞ്ചി വെളുത്തുള്ളി ഇട്ടതിന് ശേഷം 3 പച്ചമുളകും കൂടെ ഇതിൻ്റെ കൂടെ വാടി കൊടുക്കാം അപ്പം അതും നല്ലോണം വാടിയതിന് ശേഷമാണ് നമ്മൾ പൊടികൾ ചേർത്ത് അപ്പോൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നമ്മൾ ആദ്യം 1 മീഡിയം സ്പൂൺ അളവിലാണ് ഞാൻ 1 ടേബിൾ സ്പൂൺ തന്നെ പറയാം 1 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി 3 ടേബിൾ സ്പൂൺ കൊറിയാണ്ടർ പൗഡർ 3 ടേബിൾ സ്പൂൺ നല്ല ലോ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ചെയ്യുന്നത് ഞാൻ പ്രത്യേകം ശ്രദ്ധിക്കാം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ ചെയ്യണം നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഞാനൊരു 1/4 ടീസ്പൂണും കൂടെ ചേർക്കുന്നുണ്ട് മഞ്ഞൾപ്പൊടി നല്ല നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് മസാല ചേർക്കാം 3 ടേബിൾ സ്പൂൺ നല്ല കൊഴുപ്പുള്ള നല്ല ഗ്രേവി ടൈപ്പ് ആണോ ഉദ്ദേശിക്കുന്നതെങ്കിൽ കുറച്ചും കൂടെ ഒക്കെ ചേർക്കാം പിന്നെ നല്ല എരിവുള്ള മുളകാണോ നോക്കണം മുളക് പൊടി ഇത് നല്ല എരിവുള്ളതാണ് അപ്പോൾ നമ്മൾ
രണ്ടര ടേബിൾ സ്പൂൺ മാത്രം നല്ല മുളക് പൊടി ചേർത്ത് വൺ ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി കൂടെ ചേർക്കും. അപ്പോൾ ഇത് നല്ലോണം ഓ ഫ്ലെയിമിൽ വെച്ചിട്ട് നല്ലോണം വാർത്തെടുക്കുന്ന പോലെ ചെയ്യും. ഈ പാത്രം നമുക്ക് അധികം കത്തി പോകുന്ന പേടിക്കണ്ട. സ്റ്റീലിന്റെ പാത്രത്തിലൊക്കെ ആണെങ്കിൽ കുറച്ചുകൂടെ വെളിച്ചെണ്ണയൊക്കെ ആഡ് ചെയ്ത് ഉപയോഗിക്കേണ്ടത്. ഇതിലിപ്പോൾ അധികം കത്തി പോവില്ല, ഫ്രൈ പാൻ ടൈപ്പ് ആയതുകൊണ്ട്, നോൺ സ്റ്റിക്ക് പാത്രം ആയതുകൊണ്ട് മസാലയുടെ ഒരു പച്ച മണം മാറുന്നത് വരെ വറുത്ത് എടുക്കുക. പച്ച മണം മാറുന്നത് വരെ നമുക്ക് ഇളക്കി കൊടുക്കാം. കത്തിപ്പോവാനും പാടില്ല, നല്ല പച്ച മണം മാറുന്നത് വരെ നമുക്ക് നല്ലോണം ഇളക്കി കൊടുക്കാം. അതിനുശേഷം രണ്ട് ചെറിയ തക്കാളി അരി വെച്ചിട്ടുള്ളത് ചേർത്ത് കൊടുക്കാം. രണ്ട് ചെറിയ തക്കാളിയാണ് ഉപയോഗിക്കുന്നത്. സവാള അത്യാവശ്യം രണ്ട് നല്ല വലിപ്പമുള്ള രണ്ട് മീഡിയം സവാള അരി ഉപയോഗിക്കുന്നതാണ്. അപ്പോൾ രണ്ട് ചേച്ചി നല്ല ചേർത്തല്ല, അപ്പോൾ അങ്ങനെയുള്ള തീരെ ചേർത്തല്ല, എന്നാലും അത്യാവശ്യം വലിപ്പമുള്ള രണ്ട് തക്കാളികളാണ് ഉപയോഗിക്കുന്നത്. അത് പിന്നെ കൂടാതെ നല്ലോണം തക്കാളിയൊക്കെ വെന്ത് ഉടഞ്ഞു വരുന്നു. അടുത്ത ടൈമിൽ വേണമെങ്കിൽ ഒരു അല്പം വെള്ളം ചേർത്ത് കൊടുക്കാം. ഞാൻ ഇതിലൊരു അരക്കപ്പ് വെള്ളം മാത്രമേ ഉപയോഗിച്ചിട്ടുള്ളൂ. അപ്പോൾ ആ തക്കാളി ഈ മസാലയൊക്കെ വന്നു ഒന്ന് വെന്ത് വരാനും അതുപോലെ തന്നെ തക്കാളി നല്ലോണം ഉടഞ്ഞു വരാനും വേണ്ടിയിട്ടാണ് വെള്ളം ചേർത്ത് കൊടുത്തത്. ശേഷം നമ്മളൊന്ന് മൂടി വെച്ച് തക്കാളി ഒന്ന് വെന്തോടയാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാണ്. അപ്പോൾ നമ്മൾ 1 കിലോ ചിക്കനാണ് എടുക്കുന്നത്. അപ്പോൾ 1 കിലോ ചിക്കൻ നേരത്തെ തന്നെ വൺ അവർ നമ്മൾ മഞ്ഞളും ഉപ്പിട്ടിട്ട് വെള്ളത്തിലിട്ട് വയ്ക്കുക. അപ്പോൾ എന്തെങ്കിലും വിഷമൊക്കെ ഉണ്ടെങ്കിൽ, അങ്ങനെ എന്തെങ്കിലും ഇംപ്യൂരിറ്റീസ് ഒക്കെ ഉണ്ടെങ്കിൽ പൊക്കോളും. അപ്പോൾ നമ്മൾ അത് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ ഉപ്പ് ചേർക്കുമ്പോൾ ചിക്കൻ ഒന്നുകൂടി സോഫ്റ്റ് ആവും. അതുകൊണ്ടാണ് നമ്മൾ ഉപ്പും മഞ്ഞപ്പൊടിയും കൂടെ ചേർത്തിട്ട് വെള്ളത്തിലിട്ട് വെച്ചിരിക്കുകയാണ്. 1 മണിക്കൂർ അങ്ങനെ മാറ്റി വെച്ചിട്ട് പിന്നെ നമുക്ക് നേരെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഈ ഒരു ടൈമിൽ നമുക്ക് കുറച്ച് മല്ലിയിലയും അതുപോലെ തന്നെ കറിവേപ്പിലയും കൂടെ നമ്മൾ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആ ഫ്ലേവർ നല്ലോണം ഇറങ്ങാൻ വേണ്ടിയിട്ട് ഈ തുടക്കത്തിൽ തന്നെ നമ്മൾ തുടക്കത്തിലും അതുപോലെ തന്നെ ലാസ്റ്റ് നമ്മൾ ചേർക്കുന്നുണ്ട്. ഇപ്പോഴും നമ്മളൊന്ന് ചേർത്ത് കൊടുക്കാം. ഇടയ്ക്കൊന്ന് തുറന്ന് വീണ്ടും നമ്മൾ അടച്ചു വെക്കാം. അപ്പൊ തക്കാളി നല്ലോണം വെന്ത് ഉടച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കാം. അത്ര അധികം വെള്ളമൊന്നുമില്ല, വെള്ളമൊക്കെ വറ്റിയിട്ട് നല്ലോണം വന്നിട്ടുണ്ട്. നമുക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കാം. 1 കിലോ ചിക്കൻ ഉണ്ട് കേട്ടോ. ഇതുപോലെ വലിയ പീസായിട്ടാണ്, ഒരു മീഡിയം സൈസ് പീസസ് ആയിട്ടാണ് കട്ട് ചെയ്തിട്ട് ഇട്ടിട്ടുള്ളത്. നമുക്ക് മഞ്ഞപ്പൊടി ഇട്ടിട്ട് വെച്ചതാണ്. ചിക്കൻ മസാലയൊക്കെ നല്ലോണം മിക്സ് ആയിട്ടുണ്ട്. നമ്മൾ തീരെ വെള്ളം ഒഴിച്ചിട്ടില്ലായിരുന്നു. അപ്പം ജസ്റ്റ് ആ തക്കാളി വേവാനുള്ള ആ വെള്ളം മാത്രമേ നമ്മൾ ഒഴിച്ചുള്ളൂ. തക്കാളി മസാലയും കൂടെ ആവാനുള്ള വെള്ളം, തക്കാളിന്ന് ഓൾറെഡി വെള്ളം ആയിരുന്നു, പക്ഷെ അത് പോരെ തോണ്ടാണ് കുറച്ചുകൂടെ വെള്ളം ഒഴിച്ചു. നമ്മൾ 1 കപ്പ് വെള്ളം ഒഴിക്കുന്നുണ്ട്. നിങ്ങൾക്ക് ആവശ്യത്തിനനുസരിച്ച് വെള്ളം 1 കപ്പ് വെള്ളം ഒഴിച്ച് ഇനിയിപ്പോൾ ചിക്കനിൽ നിന്ന് ചിക്കൻ നല്ലോണം ഡ്രെയിൻ ചെയ്തിട്ടില്ല. അപ്പോൾ ചിക്കനിൽ നിന്ന് അത്യാവശ്യം വെള്ളം ഇറങ്ങും. കുറച്ചുകൂടെ വെള്ളം ഞാൻ 1 കപ്പ് വെള്ളം കൂടെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ചിക്കൻ വേവാൻ ആവശ്യമായ വെള്ളം കൂടെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അത്യാവശ്യം നല്ല പത്രികയൊക്കെ ആണല്ലോ, അപ്പോൾ നല്ല കറി വേണ്ടി വരും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ചും കൂടെ വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ ചിക്കനിൽ നിന്ന് ഇനി വെള്ളം ഇറങ്ങും. അപ്പോൾ നമുക്ക് വെള്ളം കറക്റ്റായി. പിന്നെ നമ്മൾ ഉപ്പ് പിന്നെ ചേർത്തിട്ടില്ലായിരുന്നു. അപ്പോൾ 1 ടേബിൾ സ്പൂണും കൂടെ ഉപ്പ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ലാസ്റ്റായിട്ട്
ഞാൻ ഒരു ടേബിൾ സ്പൂൺ പെരിഞ്ജീരകത്തിൻ്റെ പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നത് നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട്. വേറെ മസാലകളൊന്നും ചേർക്കുന്നില്ല, വേറെ ഗരം മസാലയൊന്നും ചേർക്കുന്നില്ല, പെരിഞ്ജീരകത്തിൻ്റെ പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഗരം മസാല ചേർക്കണമെങ്കിൽ വേറെ ബാക്കി മസാലകൾ ചേർക്കാം. പെരിഞ്ചീരകത്തിൻ്റെ പൊടിയും കൂടെ ചേർത്ത് അങ്ങനെ നമ്മളെപ്പോഴും ഗരം മസാല ഇങ്ങനെ ഇടുന്നതാണല്ലോ. അപ്പോൾ നമ്മൾ ഒന്ന് മാറ്റി എടുക്കാമെന്ന് വിചാരിച്ച് മാറ്റി നോക്കാം. ഇത് മാത്രം ഇട്ടാലും നല്ല ടേസ്റ്റാണ്, പെരിഞ്ചീരകം മാത്രം ഇട്ടാലും നല്ല ടേസ്റ്റാണ്. ഗരം മസാല ഉണ്ടെങ്കിൽ അത് വേറെ രീതിയിൽ നമുക്ക് ഉണ്ടാക്കാം. അപ്പോൾ ഗരം മസാല ഇങ്ങനെ ഇട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുമെങ്കിൽ, പിന്നെ ഞാൻ കുറച്ചും കൂടെ മല്ലിയില ഇട്ടിട്ട് നമ്മളിതൊന്ന് വേവിക്കാൻ വെക്കുകയാണ്. അപ്പോൾ ചിക്കൻ ആയതുകൊണ്ട് പെട്ടെന്ന് വേവും. അപ്പോൾ എല്ലാം നല്ലോണം മിക്സ് ആക്കുക, എന്നിട്ട് നല്ലോണം വേവിക്കാൻ വെക്കാം. ഇത്രയുള്ള പരിപാടി സിമ്പിൾ അല്ലേ? എല്ലാം ട്രൈ ചെയ്ത് നോക്കണം. അപ്പം നമുക്ക് ഇനി ഇത് മൂടി വെച്ച് വേവിക്കാം. വെള്ളം ചിക്കനിൽ നിന്ന് ഇറങ്ങി വന്നതിന് ശേഷം നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ വേറെ വെള്ളം ചേർത്ത് കൊടുക്കാം. ഏകദേശം കറക്റ്റ് ആയിരിക്കും വെള്ളം. നമുക്ക് ഇനി ഇതൊന്ന് തിളക്കട്ടെ. നമ്മുടെ കറി നല്ലോണം തിളച്ചിട്ട് ഏകദേശം ചിക്കൻ ഒരു മുക്കാൽ വേവായിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ടൈമിൽ ഈ സ്റ്റെപ്പ് ഓപ്ഷണലാണ്. അപ്പം മുക്കാൽ വേവ് ആയിക്കഴിഞ്ഞാൽ ഈ ഒരു ടൈമിൽ വേണമെങ്കിൽ ഒരു ഉരുളക്കിഴങ്ങ്, ഒരു മീലം വരുത്തത്തിലുള്ള ഉരുളക്കിഴങ്ങ് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഉരുളക്കിഴങ്ങ് ചേർക്കുന്ന ഗുണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് കറിക്ക് ഒന്നുകൂടി കൊഴുപ്പും കിട്ടും, പിന്നെ കുട്ടികൾക്കൊക്കെ ഉരുളക്കിഴങ്ങ് നല്ല ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ അതാണ് മെയിനായിട്ട് ചേർക്കുന്നത്. അപ്പോൾ ഉരുളക്കിഴങ്ങ് ഇങ്ങനെ ഇതിൻ്റെ കൂടെ നമ്മൾ ചിക്കൻ കറിയുടെ കൂടെ ഒരു ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ ഒരു ചിക്കൻ്റെ ഒരു ഫ്ലേവർ കിട്ടുകയും ചെയ്യും, അപ്പോൾ അവർ കഴിക്കുകയും ചെയ്യും. അപ്പോൾ ഉരുളക്കിഴങ്ങ് ഇഷ്ടമുള്ള ആൾക്കാരാണെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് അത് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മളുടെ ചിക്കനൊക്കെ നല്ലോണം വെന്തിട്ടുണ്ട്. ലാസ്റ്റ് സ്റ്റെപ്പായിട്ട് കാണിച്ചുതരാം. ഒരു നല്ലോണം വെന്തിട്ടുണ്ട്, അതുപോലെ ഉരുളക്കിഴങ്ങ് വെന്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം, എന്നിട്ട് മൂടി വയ്ക്കാം, സാവൻ ബൗളിലേക്ക് മാറ്റാം. അപ്പോൾ നമ്മുടെ ചിക്കൻ കറി റെഡിയാണ്. നമുക്ക് പത്തിരിയുടെ കൂടെ അല്ലെങ്കിൽ ചപ്പാത്തിയുടെ കൂടെ ബ്രെഡിൻ്റെ കൂടെ എന്തുവാണെങ്കിലും നമുക്ക് പുട്ടിൻ്റെ കൂടെയോ നോമ്പ് തുറക്കുമ്പോൾ നിങ്ങൾ എന്താണ് എടുക്കണം, ഇതിൻ്റെ കൂടെ നമുക്കിത് ഈസി ആൻഡ് ടേസ്റ്റി ചിക്കൻ കറി നമുക്ക് റെഡിയാക്കി കഴിക്കാം. അപ്പോൾ നിങ്ങളെല്ലാവരും തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കുമെന്ന് വിചാരിക്കുന്നു. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഇറ്റ്സ് മീ സാബി സൈനിങ് ഓഫ്. ടാറ്റ, ബൈ ബൈ. പ്ലീസ് ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു സാബി ജംഷി വ്ളോഗ്സ്.